ഇതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ കിടന്നു പറഞ്ഞ് ഓടിക്കളിക്കുന്ന കേട്ടോ. അതാ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ അതാ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്ന് വെച്ചാൽ ഫാമിൻ്റെ പണി എവിടെയൊക്കെ ആയി, കൂടിൻ്റെ പണി എവിടെയായി എന്നൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ്. ഇത് ഡ്രമ്മിൻ്റെ മൂടി സിലിക്കോൺ ജെല്ല് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയർ ടൈറ്റായിട്ട് ഇരിക്കാനും മൂടി തുറന്ന് വരാണ്ടിരിക്കാനും മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവാണ്ടിരിക്കാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം കൂട്ടിലേക്ക് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ കൂട് വെള്ളത്തിലേക്ക് ഇറക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞത് ഒരു ടീം വർക്ക് ആട്ടോ. വിപിനും ടീമും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ചുമ്മാ ഉണ്ടല്ലോ പാലത്തിൽ കൂടെ പോകുമ്പോ വെറുതെ ഒന്ന് അവിടെ നിന്ന് ഇറങ്ങി നോക്കി നോക്കിയതാ കേട്ടോ. നോക്കിയപ്പോ എന്താ പറയാ, നമ്മുടെ കൂട്, നമ്മുടെ ഫാം എല്ലാം കണ്ടപ്പോത്തേനും ഭയങ്കര ഒരു ഒരു സന്തോഷം തോന്നിട്ടോ. സന്തോഷത്തിനെക്കാട്ടി കൂടുതൽ ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു. നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ശരിക്കും അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണുന്നതിനെക്കാട്ടി സന്തോഷം ഈ ഒരു പ്രോസസ്സാണ്, ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു പ്രൊസീജിയറാണ് അല്ലേ. അപ്പോൾ ആ നാല് കൂടും നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ആ പുഴയുടെ ആഴം ഒന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരാൾ ഇറങ്ങി വേണം നോക്കാൻ വേണ്ടിയിട്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നാല് കൂടും വെള്ളത്തിന്റെ അകത്ത് ഇറക്കി കഴിഞ്ഞു. ഡ്രമ്മ് കെട്ടിട്ട് അടുത്തത് ഏറുമാടം വെള്ളത്തിലേക്ക് ഇറക്കുവാണേ. അപ്പൊ കുറച്ചധികം നമ്മൾ ഡ്രമ്മ് ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. കാരണം ഏറുമാടത്തിലെ കുറച്ചധികം വെയിറ്റ് വരുന്നത് കൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് കുറച്ചധികം ഡ്രമ്മ് നമ്മൾ അതിനകത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുകളും ഏറുമാടും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്യും. കൂടിൻ്റെ നാല് വശവും ഇടാനായിട്ടുള്ള പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള വുഡാണ് കേട്ടോ. ഇത് ആഞ്ഞിലി വുഡാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പാത വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാവരും ഓരോരോ കൂടായിട്ട് അവിടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ വുഡ് വരക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഓരോരോ കൂട് ഓരോന്നിലേക്ക് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ ബ്രിഡ്ജും കൂടെ വെള്ളത്തിലേക്ക് ഇറക്കുവാണേ ഡ്രമ്മ് കെട്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ഡ്രമ്മ് കെട്ടുന്നതിന് മുമ്പേ. പക്ഷേ നമ്മുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നോക്കിയപ്പോൾ ബ്രിഡ്ജ് ഭയങ്കര സ്ലോപ്പ്, അതായത് വെള്ളം താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും, അതായത് ഇങ്ങനെ കയറ്റം ഇറക്കം ഉണ്ടാവില്ലേ, അപ്പോൾ ഇറങ്ങുമ്പോഴത്തേനും ബ്രിഡ്ജ് ഭയങ്കരമായിട്ട് സ്ലോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് കുറച്ച് സ്ലോപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾക്ക് ഈ മീന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മീനിൻ്റെ പാത്രമൊക്കെ എടുത്ത് ആ വെയിറ്റ് നോക്കി പിടിച്ചുകൊണ്ട് ഈ സ്ലോപ്പിലേക്ക് ഇറങ്ങുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു സ്റ്റെപ്പ് റെഡിയാക്കി ആ സ്റ്റെപ്പിലേക്ക് ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഓക്കെ അല്ലേ.
അപ്പത്തേനും വുഡൊക്കെ ഏകദേശം ഒരു 80% വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മൂന്നാം ഘട്ടം മെറ്റീരിയൽ ആണ് ഈ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇപ്പം കുറച്ച് പൈപ്സും ഉണ്ട്, ഷീറ്റും അല്ലേ. ഇത് ഇപ്പോ ജി ഐ പൈപ്പ് ആണ്, ഇതിനു വേണ്ട കുറ്റിക്ക് ഉപയോഗിക്കണ ജി ഐ പൈപ്പാണ് ഇപ്പൊ വന്നേക്കണം. ഈ കോഡ് ഫിക്സിങ്ങിന് ഉപയോഗിക്കണം. പിന്നെ അതിന്റെ ഷീറ്റ് നമ്മളെ റൂംസിന് വേണ്ടിയുള്ള മുകളിലടിക്കാനും സൈഡിലടിക്കാനുള്ള ഷീറ്റാണ് വന്നേക്കുന്നത് വണ്ടിയിൽ. ഇത് ട്രഫോർഡ് ഷീറ്റാണ്. പിന്നെ റെഡ് കളറ് ഭംഗി കിട്ടാൻ വേണ്ടി റെഡ് കളറാണ് ഉപയോഗിച്ചത്. പിന്നെ പൈപ്പിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജി ഐ ബി ക്ലാസ്, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പൈപ്പ്. നല്ല ക്വാളിറ്റിയുള്ള ബി ക്ലാസ് പൈപ്പുകളാണ് ഇട്ടാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഷീറ്റ് സ്ക്വയർ പൈപ്പാണ്, അത് ജി പി യുടെ സ്ക്വയർ പൈപ്പാണ്. എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വുഡും അതുപോലെ തന്നെ നല്ല വുഡ് ആഞ്ഞിലി മരവിട്ടാണ് അടിച്ചത്. വെള്ളവും ഇതായിട്ട് നല്ലോണം ചേർന്ന് പോകണം. ഇതാണ് ക്വാളിറ്റി, കുറെ നാളെ നിന്നോളും. പിന്നെ വഴങ്ങാനും നല്ല ഒരു ഇതായിട്ട് കിടന്നോളും. നല്ല ആഞ്ഞിലി ഇട്ടാണ് അടിച്ചത്. കാർപ്പറ്റ്, പിന്നെ കാർപ്പറ്റ് റെഡ് സ്റ്റേജിന്റെ ഒരു മാറ്റ്, റെഡ് സ്റ്റേജ് മാറ്റ് ആണ്. സ്റ്റേജ് മാറ്റ് റെഡ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്തായിരുന്നു എനിക്ക് അറിയാം. എന്തിനാ ഈ ജെ സി ബി ഒന്ന് വീണ്ടും ഈ പരിപാടി ചെയ്യണേന്നല്ലേ. അപ്പതാ നമ്മള് രണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടാ. ഇവിടെ ജെ സി ബിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് കിളച്ച് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ചീര വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട് അവിടെ കുക്കുംബർ വെക്കാനും, അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ കംപ്ലീറ്റ്, അതായത് ഇവിടെ നിന്ന് ഈ തെങ്ങിൻ്റെ ആ പോർഷനുണ്ട് അവിടെ നിന്ന് ചുറ്റിന് അത്ര ഏരിയ നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിളച്ചിടലും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര വീടിന് ചുറ്റുമുള്ള ഭാഗം ഒന്ന് കിളച്ചിടാൻ വേണ്ടിയിട്ടും പിന്നെ അവിടെയൊക്കെ ഒന്ന് വാനം കോരി വെക്കുകയും വേണം എല്ലാം ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ആ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ ഒരേപോലെ തന്നെ അതേ സമയത്ത് തന്നെ അവിടെ നമ്മുടെ മീൻകൂടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് ചുറ്റിനും പോളടിക്കുന്നുണ്ട് കൂടിൻ്റെ, അതായത് കൂട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോള് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും കൂട്ടിലൊക്കെ ഇറങ്ങി നടക്കാനുള്ള പാകായിട്ടുണ്ട് കേട്ടോ ഈ പാത വിരിച്ചത് കൊണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് എവിടെയൊക്കെ പോളടിക്കുന്നുണ്ട്. പോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റി അടിക്കാന്ന് പറയില്ലേ, നമ്മുടെ കൂട് നല്ല സ്ട്രോങ് ആയിട്ട് അതായത് വെയിലത്തും കാറ്റത്തും മഴയത്തും നല്ല സ്ട്രോങ് ആയിട്ട് ഇളകാണ്ടിരിക്കാനായിട്ടാട്ടോ നമ്മൾ കുറ്റി അടിക്കണേ. അപ്പൊ ചുറ്റിനും നമ്മളൊരു കോമ്പൗണ്ട് പോലെ നമ്മൾ കുറ്റി അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കുറ്റിയിലേക്ക് നമ്മൾ ഈ കൂട് വലിച്ചു കെട്ടുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടെ വെൽഡിങ്ങും കാര്യങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ പണിയുടെ ഒരു പ്രത്യേകത അതാട്ടോ, അതായത് ഭംഗി മാത്രമല്ല ഇവര് നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഫെൻസിങ് ചെയ്യാനായിട്ടുള്ള നെറ്റ് കേട്ടോ, പ്രൊട്ടക്ഷൻ നെറ്റ് എന്ന് വേണമെങ്കിലും പറയാം. കൂടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാട്ടോ, അതായത് വേറെ ഒന്നും വന്ന് ആക്രമിക്കാണ്ടിരിക്കാനായിട്ട് പോളിന് ചുറ്റും നമ്മൾ ഇത് കൊടുക്കും. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുക, ക്ലീൻ ആയിട്ടോ പറമ്പൊക്കെ. പക്ഷെ ആ പച്ച പച്ചേന്നിരിക്കുന്നത് അങ്ങോട്ട് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ സാരമില്ല, നല്ല നമ്മുടെ ചീരയും അഗ്രികൾച്ചറൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഈ കൊക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സംഭവം ഉണ്ടോ എന്താണെന്ന് അറിയോ, നമ്മളിങ്ങനെ ലാൻഡ് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ നിന്ന് മണ്ണിര വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പം അത് കൊത്തി തിന്നാനാട്ടോ ഈ കൊക്ക് വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഇതെന്താ സംഭവം എന്ന് അറിയോ, ഇത് ഓരോ കൂടിന്റെ അകത്തേക്കും നമുക്ക് ഇറക്കി കൊടുക്കാനുള്ള ക്യൂബാണ് കേട്ടോ. ഈ ക്യൂബിന്റെ അകത്തേക്കാണ് നമ്മൾ നെറ്റുകൾ കെട്ടി കൊടുക്കുന്നത് നാല് വശത്തായിട്ട്. എന്നിട്ട് ഈ നാല് ക്യൂബുകളും നാല് കൂടുകളിലായിട്ട് നമ്മൾ ഇറക്കി കൊടുക്കും. പിന്നെ ഇതാ ഏറുമാടത്തിന്റെ ഷീറ്റൊക്കെ അടിച്ചു തുടങ്ങി കേട്ടോ.
അതിന്റെ ഒരു ചെറിയൊരു ടെക്നിക് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു. ഒരു രണ്ടാഴ്ച കഴിയുമ്പോ മുകളിൽ നിന്ന് വലിക്കണം സംഭവം, അത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ കിടന്നു പറഞ്ഞ് ഓടി കളിക്കുന്നത് കേട്ടോ. നമ്മുടെ കൂടിന്റെ പണിയൊക്കെ ഏകദേശം തീരാറായി. നാളത്തെ ഒറ്റ ദിവസത്തും കൂടെ പണിയും കൂടെ ഉള്ളു കേട്ടോ. എത്ര ദിവസത്തെ കാത്തിരിപ്പല്ലേ. ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോ കൂടെ തന്നെ അങ്ങോട്ട് വലിക്കും. ട്രെയിനിങ് ആയിക്കോട്ടെ എനിക്ക്. എന്താ മതിയാ? പണിക്കാശ് വെക്കത് തരില്ല. എനിക്കെന്റെ ബാറ്റ് വേണം. ഞാൻ നാളെ അതിനുള്ള തീരുമാനം ഉണ്ടാക്കി തരാം. ഇതിന്റെ പണിക്കാരുണ്ടല്ലോ. പണി മുടിഞ്ചെറിച്ചി. അപ്പൊ കൂടിന്റെ പണി അങ്ങനെ ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പ്രതീക്ഷേനെക്കാട്ടിയും ഭംഗിയായിട്ടുണ്ട് കേട്ടോ കൂട്. നല്ല രസമുണ്ട്, അതിന്റെ കളർ കോമ്പിനേഷനും ആ ഏറുമാടും ഒക്കെ വന്നപ്പോ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഭംഗി മാത്രല്ല നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മുടെ മീൻ കൂട്. അപ്പൊ ഇത്രയും ഭംഗിയാക്കി തന്ന വിപിന് താങ്ക് യു. വിപിൻ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലത്തെ ഏതെങ്കിലും കൂടുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപിനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. 100% ഗ്യാരണ്ടി ആണ്, വിപിൻ അടിപൊളിയായിട്ട് ചെയ്തു തരും. അപ്പൊ വിപിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഡിസ്പ്ലേയിലും ഞാൻ തന്നേക്കാം കേട്ടോ. ഇനി അടുത്തത് എന്തുട്ടാ, മീൻ കുഞ്ഞുങ്ങൾ ഇടണം അല്ലെ. അപ്പൊ മീൻ കുഞ്ഞുങ്ങൾ ഞാൻ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ഏതൊക്കെ മീൻ കുഞ്ഞുങ്ങളെയാണ് വാങ്ങിക്കുന്നത്, എത്ര സൈസിലുള്ള മീൻ കുഞ്ഞുങ്ങളെയാണ് വാങ്ങിക്കുന്നതൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അപ്കമിംഗ് വീഡിയോസിൽ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ എന്റെ ഒരു ചെറിയൊരു ട്രൈ ആണത്. അപ്പൊ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് എനിക്ക് തരണം, പ്രേയേഴ്സ് വേണം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.